വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് അതും പേപ്പർ സ്ട്രിപ്സ് കൊണ്ട് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ പേപ്പർ സ്ട്രിപ്സ് ആണ് എനിക്കിഷ്ടമുള്ള കളർ ഇതിനായിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്കൊരു മൂന്നോ നാലോ പേപ്പർ സ്ട്രിപ്സ് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം അത് തമ്മിൽ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് പേപ്പർ സ്ട്രിപ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ജോയിന്റ് ചെയ്യാനായിട്ട് ഫാബ്രിക് ബ്ലൂ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇത്തിരി കുറച്ച് ഫാബ്രിക് ബ്ലൂ ഇതിലേക്ക് ആക്കാൻ പാടുള്ളൂ നല്ല ഫിനിഷിങ്ങിന് കിട്ടാനായിട്ട് ഇത്തിരി ഫാബ്രിക് ബ്ലൂവേ ഇതിലേക്ക് ആക്കാൻ പാടുള്ളൂ അപ്പോൾ അതായത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആ ക്വില്ലിംഗ് നീഡിലാണ് ഇതില്ലെങ്കിൽ റീഫില്ലേഴ്സ് ഉപയോഗിച്ചാൽ മതിയാകും അല്ലെങ്കിൽ കൈ കൈകൊണ്ട് ചുരുട്ടെടുത്താലും മതിയാകും അതായതുപോലെ ക്വില്ലിങ് നെല്ലിൻ്റെ ഇടയിലേക്ക് കയറ്റിയതിന് ശേഷം കൈ കൊണ്ട് മെല്ലെ മെല്ലെ ഇതുപോലെ ചുറ്റി ചുറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് എടുക്കണം ഇതിപ്പോൾ ഇതാ ഞാൻ മൂന്നെണ്ണം ചുറ്റിയപ്പോൾ എനിക്കൊരു ചെറിയ റൗണ്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു കുറച്ചും കൂടെ വലുതായിരുന്നു ഞാൻ ഒരു പേപ്പറും കൂടി ഇതിലേക്ക് ചുറ്റി കൊടുത്തു ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് കൊണ്ടിട്ടുണ്ട് അറ്റത്തേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് മതിയാകും ഇതുപോലെ രണ്ട് ഡ്രോപ്പ് എടുത്തതിന് ശേഷം ജസ്റ്റ് അതിന് ഇതുപോലെ പരത്തി കൊടുക്കുക എന്നിട്ടിത് സ്റ്റിക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ നമ്മുടെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു റൗണ്ടും കൂടെ ചെയ്തെടുക്കണം ഇതാ നമ്മുടെ രണ്ട് സ്ട്രിപ്സും അല്ലെ റൗണ്ട്സും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ചെറിയ റൗണ്ട് എടുക്കണം അപ്പോൾ ഇത് ചെറിയ റൗണ്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാൻ ദാ ഒരു ആണ് എടുത്തിട്ടുള്ളത് ഇനി എടുത്തിട്ടുള്ളത് ഒരു പെൻസിലുമാണ് ഈ സ്ട്രിപ്പ് മെല്ലെ ഈ പെൻസിലിന്റെ ഇവിടെ വെച്ച് അതുപോലെ ചുറ്റി ഫുൾ ചുറ്റിയെടുത്തതിന് ശേഷം എൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതാ നമ്മുടെ റൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കണം ഇതാ ഇതുപോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ റൗണ്ട്സിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം ഇതോലെ റൗണ്ട് എടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഫാബ്രിക് ഗ്ലൂ പോലെ മെല്ലെ പരത്തി കൊടുക്കുക എന്നിട്ട് ഈ റൗണ്ട് എടുത്ത് അവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് രണ്ടാമത്തും ചെയ്തെടുക്കാം ഇനി ഞാൻ എൻ്റെ സെൻട്രലേക്ക് ഒരു ഹാഫ് പേള് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ രണ്ട് ഹാഫ് ആണ് ദാ ഇതിൻ്റെ ഈ സെൻട്രലായിട്ട് നമുക്ക് കൊടുക്കണം ഒട്ടിച്ചുകൊടുക്കണം ഇതുപോലെ രണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഒരു സ്ട്രിപ്പാണ് അത് ദാ ഈ കില്ലിങ് ന്യൂഡിൽ വെച്ചൊന്ന് ചുരുട്ടിയടിക്കണം അതായതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്കൊരു നാലെണ്ണം കൂടെ ചെയ്തെടുക്കണം ദാ ഇതിൽ ഇപ്പോൾ ഞാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മളുടെ മറ്റേ പേർ ഒട്ടിച്ചെടുക്കണം ഇതാ ഇപ്പോൾ നമ്മുടെ രണ്ട് കമ്മലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇങ്ങോട്ട് ജം ഒക്കെ ഇട്ട് കൊടുക്കണം ഇതാ നമ്മുടെ കമ്മിലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഇയർ ആണ് peace